ദ മോഷൻ ഓഫ് ടൈം ഇൻ കെപ്ലർ പ്രോബ്ലം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് ഓർബിറ്റ് കണ്ടു. നൗ ഡിസ്ക്രൈബ് ദി മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എ ടൈം ആസ് ഇറ്റ് ട്രാവേഴ്സ് ദി ഓർബിറ്റ്. ഇപ്പം എന്താണ്, നമ്മളൊരു പറഞ്ഞാൽ എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. ഒരു പെർട്ടിക്കുലർ ടൈം ടിയിൽ ആ പ്ലാനറ്റിൻ്റെ എന്താണ് മോഷൻ എങ്ങനെയായിരിക്കും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം ഇൻ ടേംസ് ഓഫ് ടൈം. സോ തേർഡ് ലോ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ്, ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സ് വെച്ചിട്ടാണ്. മൈനസ് കെ ബൈ ആർ സ്ക്വയർ അല്ലേ, അത് വെച്ചിട്ടാണ്. അതിൽ പൊട്ടൻഷ്യൽ എങ്ങനെയായിരുന്നു, വി ഈസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ആർ ആയിരുന്നു. ഓക്കെ, അതൊക്കെ ഓർത്ത് വയ്ക്കാം. ദെൻ തേർഡ് ലോ എന്താ, ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്, അതായിരുന്നു തേർഡ് ലോ. സോ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എങ്ങനെയാണ്, നമുക്ക് ആറിൻ്റെ ഒക്കെ ടേംസിൽ എഴുതാം, ആറിൻ്റെ ടേംസിൽ എഴുതാം, തീറ്റ ടേംസിൽ എഴുതാം. സോ എൽ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. സോ ഫ്രം ദാറ്റ് എൽ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഇൻ ടു ഡി തീറ്റ ബൈ ഡി ടി, ഓർ ഡി ടി ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ എൽ ഇൻ ടു ഡി തീറ്റ. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ഓൾസോ ഇന്ന ടോട്ടൽ എനർജി ടി ഇസ് ഈക്വൽ ടു ഇ പ്ലസ് വി, സോറി ഇ ഇസ് ഈക്വൽ ടു ടി പ്ലസ് വി. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടെ കൈനറ്റിക് എനർജി. ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് വി ഓഫ് ആർ, ഇവിടെ വി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ മൈനസ് കെ ബൈ ആർ സ്ക്വയർ, സോറി മൈനസ് കെ ബൈ ആർ ആണ്. അത് കൂടാണ്ട് ഇവിടെ ഒരു ടേം കൂടെ വരും, എൽ സ്ക്വയർ ഡിവൈഡ് ബൈ ടു എം ആർ സ്ക്വയർ. ഇതിന് എന്താണെന്ന് പറയാം, ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ, എഫക്റ്റീവ് പൊട്ടൻഷ്യൽ വിച്ച് റെഡ്യൂസസ് ടു ബോഡി പ്രോബ്ലം ഇൻ ടു വൺ ബോഡി പ്രോബ്ലം. നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു സപ്പോസ് സണ്ണാണ് ആൻഡ് അതർ പ്ലാനറ്റ്, അപ്പോൾ ടു ബോഡി പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മൾ റെഡ്യൂസ്ഡ് മാസ്സൊക്കെ എടുത്തില്ലേ, ഓർ എഫക്റ്റീവ് മാസ്, അതുപോലെ തന്നെ പൊട്ടൻഷ്യലിൻ്റെ ഒരു ടേമാണ് എന്ത്, ഈ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ വിച്ച് റെഡ്യൂസസ് ടു ബോഡി പ്രോബ്ലം ഇൻ ടു വൺ ബോഡി പ്രോബ്ലം. അപ്പോൾ അത് വായിച്ച് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ മൈനസ് വി ഓഫ് ആർ മൈനസ് എൽ സ്ക്വയർ ബൈ ടു എം ആർ സ്ക്വയർ അല്ലേ. ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാമല്ലോ. ദെൻ ആർ ഡോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു ബൈ എം ഇൻ ടു ഇ മൈനസ് വി ഓഫ് ആർ മൈനസ് എൽ ബൈ ടു എം ആർ സ്ക്വയർ. അതിൽ നിന്ന് ആർ ഡോട്ട് കിട്ടും, ആർ ഡോട്ട് എന്താണ്, ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ബൈ എം ഇൻ ടു ഇ മൈനസ് വി ഓഫ് ആർ മൈനസ് എൽ സ്ക്വയർ ബൈ ടു എം ആർ സ്ക്വയർ. So from that we can write dt. dt is equal to dr by root of 2 by m into e minus v of r minus l square by 2 mr square. So t can be endana integrate kiya from r0 to r. That is at initially when the position r0 la irunnu engil, or initially system at a distance r0 and ipo at a distance r. Appo integration from r0 to r. ഡി ആർ ബൈ റൂട്ട് ഓഫ് ടു എം ബൈ ഇ മൈനസ് വി ഓഫ് ആർ മൈനസ് എൽ സ്ക്വയർ ടു എം ആർ സ്ക്വയർ, ഇവിടെ ഡോട്ടില്ല. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക അതിന്. അതേപോലെ തന്നെ എഗെയിൻ ഫ്രം ദിസ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം വി ക്യാൻ റൈറ്റ് ഡി ടി ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ എൽ ഇൻറ്റു ഡി തീറ്റ. സോ ഇൻ ടേംസ് ഓഫ് പോളാർ ആംഗിൾ തീറ്റ എങ്ങനെ ടീനെ എഴുതാം, ദാറ്റ് ക്യാൻ ബി ഇൻറ്റഗ്രൽ ഫ്രം തീറ്റ 0 ടു തീറ്റ എം ആർ സ്ക്വയർ ബൈ എൽ ഇൻറ്റു ഡി തീറ്റ. അതിന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുക. ഓക്കെ, സോ യൂസിങ് 1/r ഇസ് ഈക്വൽ ടു എം കെ ബൈ എൽ സ്ക്വയർ ഇൻറ്റു 1+e കോസ് ഓഫ് തീറ്റ മൈനസ് തീറ്റ പ്രൈം. ഈ 1/r ഈ ഒരു ഇക്വേഷൻ എവിടെ നിന്ന് വന്നത്, നമ്മൾ കെപ്ലറിൻ്റെ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സ് അല്ലേ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ ടേംസ് ഓഫ് r സൊല്യൂഷൻ എങ്ങനെ എഴുതാം, എം കെ ബൈ എൽ സ്ക്വയർ 1+e കോസ് തീറ്റ മൈനസ് തീറ്റ പ്രൈം, ഒരു തീറ്റ പ്രൈം ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇക്വേഷൻ 3:51 നോക്കുക ഡൗട്ട് ഉള്ളവർ കേട്ടോ, ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ ക്ലാസിക്കലിൽ ഈ കെപ്ലർ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇക്വേഷൻസൊക്കെ പഠിച്ച മാത്രമാണ് അടുത്ത സെക്ഷൻ, അതായത് തൊട്ടടുത്ത ഡെറിവേഷൻ മനസ്സിലാവുള്ളൂ. അത് ഞാൻ എഗെയിൻ ആൻഡ് എഗെയിൻ പറയുകയാണ്. ഓക്കെ, സോ ആർ സ്ക്വയർ കിട്ടിയ, അപ്പം ഇനി ആർ സ്ക്വയർ കിട്ടിയാൽ നമുക്ക് ഇതിനെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ഇവിടെ ആർ സ്ക്വയറിന് നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത്. ദ ടി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഫ്രം തീറ്റ 0 ടു തീറ്റ എം ബൈ എൽ ഇൻറ്റു എൽ റൈസ് ടു 4
divide by m square k square into 1 plus e cos theta minus theta prime the whole square d theta. So adina just endiduna rearrange the l galokke cancel edu poi m galu cancel edu poi ana just rearrange the equation number 3 kitti t is equal to integral from theta 0 to theta l cube divided by mk square into 1 by 1 plus e cos theta minus theta prime the whole square d theta. Equation number 3. Okay. So, parabolic case anengil. Namukku arayam elliptical motion aanu ennokku namukku arayam. Pakshe at Kepler time. Keplerinte samayathu alle adokke endinana Kepler aanallo prove cheythathu. Elliptical motion ilana allengil elliptical path ilana povunnathu ennokku. Appo ithrayum derivations okke chithittana adheyathu prove cheythathu. So, appo first endeyidu parabolic case nokki. Namukku time t ഇട ഇക്വേഷൻ കിട്ടിയല്ലോ അപ്പോൾ ഇനി പരാബോളിക് കേസിലാണെങ്കിൽ എസെൻട്രിസിറ്റി മാറും അല്ലേ 1 plus e e എന്ന് പറഞ്ഞാൽ എന്താ എസെൻട്രിസിറ്റി ആണ് അപ്പോൾ എസെൻട്രിസിറ്റിയുടെ കണ്ടീഷൻ പരാബോളിക് ഉള്ള കണ്ടീഷൻ കൊടുക്കണം അപ്പോൾ e is equal to 1 ഉം തീറ്റ പ്രൈം equal to 0 ഉം പുട്ട് ചെയ്തു കൊടുത്തു സോ t ഇട ഇക്വേഷൻ എന്താ വരിയ l cube divided by m k square ദാ theta 0 to theta d theta divided by 1 plus cos theta square karanam e ku 1 um theta prime 0 um aayi alle appo endu vannu l cube divided by mk square into theta 0 to theta d theta by 4 aanu karanam adin endu expand edu 1 plus cos then nammal expand edu so 4 cos raised to 4 theta by 2 engane expand edu 1 plus cos theta by 2 എന്ന് പറഞ്ഞ എന്താണ് cos square theta by 2 ട്ടാ അല്ലേ 1 plus cos theta by 2 എന്ന് പറഞ്ഞാൽ cos square theta by 2 ആണ് സോ 1 plus cos theta എന്ന് പറഞ്ഞാൽ 2 cos square theta by 2 then 1 plus cos theta the whole square എന്ന് പറഞ്ഞാൽ 4 cos raised to 4 theta by 2 അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഓക്കേ സോ l cube divided by 4m k square എന്താണ് കോൺസ്റ്റന്റ് കളെ ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുത്തു ദെൻ ഇന്റഗ്രൽ ഫ്രം തീറ്റ 0 ടു തീറ്റ d theta divided by cos raised to 4 theta by 2 so 1 by cos nu parna sec alle appo ivade endu vettum sec raised to 4 theta by 2 d theta nu vannu adhe pole thanne baaki ulla constant gal l cube divided by 4 mk square vannu so idine namak endu idam split cheyidalam that is c square into c square nu ezhuthi then ee c square ne 1 plus tan square theta by 2 nu vanta split cheyidi baaki ulla c square theta by 2 already undayinu enini nammal endi tan theta by 2 undallo tan theta by 2 ne tan theta by 2 ne x nu koduthu put tan theta by 2 equal to x so then what happened dx endu varum adinde derivative was x square theta by 2 then into constant 1 by 2 d theta appo x um dx um so t is equal to l cube divided by 4 mk square into integral from 0 to tan theta by 2 into 2 dx into 1 plus x square alle the tan theta by 2 ne nammal x koduthu 1 plus x square nu varum dx undu so that is equal to l cube by 2m k square just 2 4 um poi then integral from 0 to tan theta by 2 into 1 plus x square dx endiya then integrate kiya appo dx ne integrate cheyumbo x varum then x square ne integrate cheda x cube by 3 varum ini x inde value substitute x nu parnundengi endayirunnu tan theta by 2 ആണ് അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ സോ വി വിൽ ഗെറ്റ് t is equal to l cube by 2m k square into tan theta by 2 plus 1 by 3 into tan cube theta by 2 ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കുക അപ്പം ഈ പൈ യുടെ വാല്യൂ ഐ മീൻ തീറ്റയുടെ വാല്യൂ പോളാർ ആംഗിളിന്റെ വാല്യൂ ഫ്രം മൈനസ് പൈ ടു പ്ലസ് പൈ വാരി ചെയ്യും അതായത് മൈനസ് 180 ഡിഗ്രി മുതൽ പ്ലസ് 180 ഡിഗ്രി വരെയാണ് ഈ ആംഗിള് വാരി ചെയ്യാം ഓക്കെ ദെൻ റിലേഷൻ ഓഫ് ടൈം ആസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ അപ്പോൾ തീറ്റ മൈനസ് പൈ ആവുന്ന സമയത്ത്
ടിയുടെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി ആവും. കാരണം സൈൻ സോറി ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ്, അപ്പോൾ സൈൻ ഓഫ് മൈനസ് പൈ എന്ന് പറയുമ്പോൾ മൈനസ് അല്ലെ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്തു ടൈം. അതുപോലെ തന്നെ തീറ്റ ഈക്വൽ ടു പൈ ആവുമ്പോൾ ടൈം ഇറ്റ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി. അതുപോലെ തീറ്റ ഈക്വൾ ടു സീറോ ആകുമ്പോൾ ടി ഈക്വൾ ടു സീറോ. അപ്പോൾ ആ പാർട്ടിക്കിൾ സിറ്റുവേറ്റഡ് അറ്റ് ദി പെരിഹീലിയൻ, സോ ദാറ്റ് കറസ്പോണ്ട് ടു എ പരാബോളിക് പാത്ത്. എന്നാൽ നമ്മൾ എലിപ്റ്റിക്കൽ മോഷൻ, എലിപ്റ്റിക്കൽ മോഷൻ്റെ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് എന്ത് ചെയ്യുക, ഒരു ദാറ്റ് ഈസ് ഒരു എലിപ്സ്, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. അപ്പോൾ അതിൻ്റെ റേഡിയസും അതേപോലെ തന്നെ ഒരു വേറൊരു സർക്കിൾ എടുത്തു, സർക്കിളിൻ്റെ റേഡിയസും സൈ ആവുന്ന തരത്തിൽ, മനസ്സിലായോ? എലിപ്സിൻ്റെ റേഡിയസും സൈ ആണ്, അതേപോലെ തന്നെ സർക്കിളിൻ്റെ റേഡിയസും സൈ ആണ്. അപ്പോൾ ആ സോറി ദ ആംഗിൾ ആംഗിളാണ് സോറി സൈ, റേഡിയസ് ഒന്ന് ബട്ട് ആംഗിൾ സൈ. ഓക്കെ, രണ്ടിൻ്റെയും ആംഗിൾ സോറി. അപ്പോൾ ആ സൈയിനെയാണ് നമ്മൾ എസെൻട്രിക് അനോമലി എന്ന് പറയുക. ഒരു ഓക്സിലറി വേരിയബിളാണ് ആൻഡ് സൈ ഈസ് കോൾഡ് എസെൻട്രിക് വേരിയബിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ സൈയുടെ വാല്യൂ വാരി ചെയ്യുന്നത് ഫ്രം സീറോ ടു ടു പൈ ആൻഡ് തീറ്റ. തീറ്റയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു സീറോ ടു ടു പൈ വാരി ചെയ്യുന്ന പോലെ തന്നെ ഈ എസെൻട്രിക് അനോമലിയുടെ വാല്യൂ വാരി ചെയ്യുന്നത് ഫ്രം സീറോ ടു ടു പൈ ആണ്. അതായത് ഒരു ഫുൾ റൊട്ടേഷൻ, പോളർ ആംഗിൾ വാരി ചെയ്യുന്ന പോലെ തന്നെ സൈയും വാരി ചെയ്യുന്നു. നൗ ഡിഫൈൻഡ്, ഡിഫൈൻഡ് ആർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വൺ മൈനസ് ഇ കോസ് സൈ, ഇക്വേഷൻ നമ്പർ ഫോർ. ഓക്കെ, ഫോർ എലിപ്റ്റിക്കൽ മോഷൻ ഞാൻ പറഞ്ഞോ. ഓക്കെ, ഒരു എലിപ്റ്റിക്കൽ മോഷനാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു എലിപ്സ് കൺസിഡർ ചെയ്യണം, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് കൺസിഡർ ചെയ്യണം, സർക്കിൾ കൺസിഡർ ചെയ്യണം, രണ്ടിൻ്റെയും ഈ ആംഗിളില്ലേ ആംഗിൾ സൈ ആണ്. ഓക്കെ, സൈ സൈ ആൻഡ് ഇതിനെയാണ് അനോമലി, ദാറ്റ് ഈസ് എസെൻട്രിക് അനോമലി എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ സൈ വാരി ചെയ്യുന്നത് സീറോ ടു ടു പൈ ആണ് ആസ് തീറ്റ സീറോ ടു പൈ പോണ വരെ തന്നെ, അതായത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ. ദെൻ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ദ എസെൻട്രിക് അനോമലി ഈസ് ഡിഫൈൻഡ് ആസ് ആർ ഇസ് ഈക്വൾ ടു എ ഇൻറ്റു വൺ മൈനസ് ഇ കോസ് സൈ, ഇക്വേഷൻ നമ്പർ ഫോർ ആയിട്ട് കൊടുക്കുന്നത്. ഇക്വേഷൻ വണ്ണും ഫോറും കൂടി കമ്പയർ ചെയ്യും. ഇക്വേഷൻ വണ്ണ് നമ്മൾ ടിയുടെ ഇക്വേഷൻ ആയിരുന്നു, ടി ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് എം ബൈ ടു ഇൻറ്റു ഇൻറ്റഗ്രൽ ആർ സീറോ ടു ആർ ഡി ആർ ബൈ റൂട്ട് ഓഫ് ഇ മൈനസ് വി ഓഫ് ആർ മൈനസ് എൽ സ്ക്വയർ ബൈ ടു എം ആർ സ്ക്വയർ. അപ്പോൾ അത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാമല്ലോ. ഓരോ അപ്പോൾ ഇ ഇസ് ഈക്വൾ ടു മൈനസ് കെ ബൈ ടു എ ആണ് ഇവിടെ, അതേപോലെ തന്നെ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മൈനസ് കെ ബൈ ആർ ആണ്, കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇൻവേഴ്സ് സ്ക്വയറുള്ള ഫോഴ്സുകളാണ്. ആൻഡ് ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ദാറ്റ് എന്തായാലും സ്ക്വയർ ബൈ എം കെയുടെ പ്ലേസിൽ ആരാ കിടക്കുന്നത്, എ ഇൻറ്റു വൺ മൈനസ് ഇ സ്ക്വയർ ആണ്. സോ വി ക്യാൻ റൈറ്റ് ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം ബൈ ടു ഇൻറ്റഗ്രൽ ഫ്രം ആർ സീറോ ടു ആർ ഡി ആർ, ഇവിടെ മൈനസ് കെ ബൈ ടു എ വരും, ദെൻ പ്ലസ് കെ ബൈ ആർ വരും. സോ കെ ഇൻറ്റു എ ഇൻറ്റു വൺ മൈനസ് ഇ സ്ക്വയർ ബൈ ടു ആർ സ്ക്വയർ ആണ് ഈ. സോ എൽ സ്ക്വയർ ബൈ എം കെ എ ഇൻറ്റു വൺ മൈനസ് ഇ സ്ക്വയർ ആണെങ്കിൽ എൽ സ്ക്വയർ ബൈ എം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കെ ഇൻറ്റു എ ഇൻറ്റു വൺ മൈനസ് ഇ സ്ക്വയർ എന്ന് വരും അല്ലെ. എൽ സ്ക്വയർ ബൈ എമ്മിനെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, അതാണ് ഉണ്ടായത്. സോ ടി ഈസ് ഈക്വൾ ടു, ഇതൊക്കെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകളാണ്. സോ ടി ഈസ് ഈക്വൾ ടു റൂട്ട് ഓഫ് എം ബൈ ടു കെ ഇൻറ്റു ഇൻറ്റഗ്രൽ ഫ്രം ആർ സീറോ ടു ആർ ഡി ആർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് സോറി റൂട്ട് ഓഫ് മൈനസ് വൺ ബൈ ടു എ പ്ലസ് വൺ ബൈ ആർ മൈനസ് എ ഇൻറ്റു വൺ മൈനസ് ഇ സ്ക്വയർ ബൈ ടു ആർ സ്ക്വയർ.